സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുവാൻ കഴിഞ്ഞയാളാണ് അഷിക അശോകൻ. അഷികയുടെ ചെറുപ്പത്തിൽ തന്നെ പിരിഞ്ഞവരാണ് അഷികയുടെ അച്ഛനും അമ്മയും. അച്ഛന്റെ വിടവ് താൻ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് അഷിക ഇപ്പോൾ പറയുന്നത്. അച്ഛനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വികാരഭരിതയായിരിക്കുകയാണ് നടിയും മോഡലുമൊക്കെയായ അഷിക അശോകൻ. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് അഷിക തന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നത്. തനിക്ക് വരുന്ന മോശം കമന്റുകളിലൊന്നും തനിക്ക് വിഷമം തോന്നിയിട്ടില്ല എന്നും, എന്നാൽ പക്ഷേ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്നിലോട്ട് വലിച്ചിട്ടുള്ളത് തന്റെ അച്ഛൻ തന്നെയാണെന്നാണ് അഷിക പറയുന്നത്. അച്ഛനത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, ചിലപ്പോൾ അച്ഛനത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല എന്നും അഷിക അശോകൻ പറയുകയാണ്. താൻ നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു, പ്ലസ് ടുവിൽ തനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ലൊരു കോളേജിൽ തന്നെ പഠിപ്പിക്കണമെന്ന് തന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. അമൃതിയിൽ തനിക്ക് അങ്ങനെ അഡ്മിഷനും കിട്ടി. എന്നാൽ പക്ഷേ അവിടുത്തെ ഫീസ് തങ്ങൾക്ക് താങ്ങുവാൻ പറ്റുന്നതിലും അധികമായിരുന്നുവെന്നും, അതിനാൽ തന്നെ പഠിക്കുവാൻ വേണ്ട പണം അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കുന്ന അമ്മ തന്നോട് പറഞ്ഞു. അമ്മ തന്നെയാണെന്നാൽ അച്ഛനോട് തന്റെ അഡ്മിഷൻ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. എന്നാൽ പക്ഷേ അമ്മ ഇത് പറയുവാൻ വിളിച്ചപ്പോൾ അച്ഛന്റെ പ്രതികരണം വളരെ മോശമായിരുന്നുവെന്നാണ് അഷിക പറയുന്നത്. പിന്നെ കോളേജിലാണോ വിടുന്നത്, അവളെ വല്ല പാരലൽ കോളേജിലും വിട്ട് പഠിപ്പിക്കുമെന്നായിരുന്നു അച്ഛന്റെ പ്രതികരണമെന്നും അഷിക അശോകൻ പറയുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നുവെന്നും, തന്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് അഷിക പറയുന്നത്. സങ്കടമല്ല അപ്പോൾ തനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് തന്നോട് ഇങ്ങനെയെന്നായിരുന്നു അപ്പോൾ ചിന്തിച്ചത്. അത് എനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. കുഴപ്പമില്ല, എന്നിരുന്നാലും താൻ അച്ഛനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം തന്നിലുണ്ടാക്കി തന്ന ഫയറൊന്ന് വേറെ തന്നെയാണ്. അത് തനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. സ്വയം പര്യാപ്തത ആവുക എന്നതായിരുന്നു തന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നും അഷിക അശോകൻ പറയുന്നുണ്ട്. താൻ ചെറുതായിരിക്കുമ്പോഴേ തന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിരുന്നു. തന്റെ അമ്മ ഭയങ്കരമായി കഷ്ടപ്പെടുന്നത് കുഞ്ഞിലെ മുതൽ താൻ കണ്ടിട്ടുണ്ട്. തന്റെ അമ്മ ഒറ്റയ്ക്കായിരുന്നു തന്നെ നോക്കി വളർത്തിയത്. തന്നെ ഒരു ബുദ്ധിമുട്ടും അവർ അറിയിച്ചിട്ടില്ല. ഷീസ് എ ഫൈറ്റർ എന്നാണ് അമ്മയെ പറ്റി അഷിക അശോകൻ പറയുന്നത്. തന്റെ അമ്മയുടെ അച്ഛനും അമ്മയും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അടിപൊളിയായി തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ പക്ഷേ അച്ഛൻ കൂടെ ഇല്ലാത്തതിന്റെ വിഷമവും ഉണ്ടായിരുന്നു തനിക്ക്. എന്നാൽ പക്ഷേ തനിക്ക് മാത്രമല്ല സിംഗിൾ പേരന്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടാകുമെന്നും, ഒരു കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്തിൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിനും കരുതലിനും വളരെ വലിയ പങ്കുണ്ടെന്നും അഷിക പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണ് അത്തരം ഒരു കരുതൽ വേണ്ടതെന്നും അഷിക അഭിപ്രായമായി പറയുന്നുണ്ട്. തന്റെ അനുജൻ അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. എന്നാൽ തനിക്ക് അച്ഛനോടായിരുന്നു ചൈവ്. പക്ഷേ ആ ഒരു കുറവ് താൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ എന്ന് പറയുന്ന വലിയൊരു പിന്തുണ എപ്പോഴും തനിക്ക് കൂടെയുണ്ടായിരുന്നു. അച്ഛനെ ആദ്യമായി കാണുന്നത് തനിക്ക് 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അത് എനിക്ക് ഓർമ്മയില്ല. തനിക്ക് പനി പിടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ഛൻ തന്നെ കാണാൻ വന്നു. അന്ന് അച്ഛൻ തനിക്ക് തന്നിരുന്ന ഒരു സമ്മാനം താൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. താനത് കളഞ്ഞിട്ടില്ല എന്ന് അഷിക പറയുന്നുണ്ട്. അതിനുശേഷം തങ്ങൾ കുറെ കാലം ഒരുമിച്ചുണ്ടായിരുന്നു. അച്ഛനന്ന് ദുബായിലായിരുന്നു. അച്ഛൻ നാട്ടിൽ വരുമ്പോൾ അച്ഛനോട് സംസാരിക്കുവാനുള്ള കൊതിയും ആഗ്രഹവും തനിക്കുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ അച്ഛൻ അപ്പോഴും തന്നോട് ഭയങ്കര അകൽച്ചയായിരുന്നുവെന്നും, തന്നെ അച്ഛൻ എടുത്തു നടന്നതായിട്ട് പോലും തനിക്ക് ഓർമ്മയില്ല എന്നും അഷിക പറയുകയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ വീക്കെൻഡ് സമയത്ത് എല്ലാവരുടെയും അച്ഛനും അമ്മയും അവരെ കൂട്ടാൻ വരുമായിരുന്നു. അപ്പോൾ തന്റെ അച്ഛന്റെ കുറവ് തന്നെ വേദനിപ്പിച്ചിരുന്നുവെന്നും അഷിക പറയുന്നു. അന്ന് ഒരു ദിവസത്തെ ലീവും എടുത്ത് അമ്മ അനുജനെയും കൂട്ടി കോയമ്പത്തൂർ വരെ തന്നെ കാണാൻ വരുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെയോ അച്ഛന്റെ ആ ഒരു വിടവ് താൻ അനുഭവിച്ചിരുന്നുവെന്നും, എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളെ ആദ്യം അറിയുന്നത് അച്ഛനിലൂടെ തന്നെയാകും, പക്ഷേ തനിക്കതിന് സാധിച്ചിട്ടില്ല എന്നും അഷിക പറയുകയാണ്. തന്റെ അച്ഛൻ താൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. പിന്നെ താനും അമ്മയും അമ്മമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. അനുജൻ ജനിക്കുന്നത് താൻ +2 പഠിക്കുമ്പോഴാണ്. അപ്പോഴേക്കും അച്ഛനും അമ്മയും വീണ്ടും ഒരുമിച്ചിരുന്നു. അവർ തമ്മിൽ കോംപ്രമൈസ് ആയിരുന്നുവെന്ന് താൻ കരുതി. എന്നാൽ പക്ഷേ പിന്നീടുള്ള ലൈഫിൽ അവർ ഓക്കെ ആകുമെന്ന് കരുതിയ തനിക്ക് തെറ്റി. വീണ്ടും അവർ പഴയതുപോലെ പിരിഞ്ഞു. ആ ഒരു സമയത്തൊക്കെ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ നന്നായിനി എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനല്ല എങ്കിലും ഒരു തണലായിട്ടൊരു ചേട്ടനെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തനിക്ക് തോന്നുമായിരുന്നുവെന്നും, എന്നാൽ പക്ഷേ ഇപ്പോൾ തന്റെ മാനസികാവസ്ഥ അങ്ങനെയൊന്നുമല്ല. അന്നത്തെ കാഴ്ചപ്പാടുകളൊക്കെ തനിക്ക് തീർത്തും മാറിയെന്നാണ് അഷിക പറയുന്നത്. അതേസമയം തന്നെ അഭിനയ ഭാഷനായിരിക്കുന്ന അഷിക അശോകൻ ഇന്ന് സിനിമകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. പട്ടാപ്പകൽ എന്ന പുതിയ ചിത്രത്തിൽ ഡാൻസ് നമ്പറിലെത്തിയിരിക്കുന്നത് അഷിക അശോകനാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.